इंतजार तेरा मैंने है किया। ഈ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് അറിയണമെങ്കിൽ ആ വണ്ണും ടൂവും നോക്കണം. ശരിക്കും അത് ഡിഫറൻറ്റ് കളർ കോഡ് കൊടുക്കാറുണ്ട്, എളുപ്പമായിരുന്നു. എനിക്കിപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നു. ഇതാണ് ധോബി ഘട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധോബി ഘട്ട് ഇതാണ്. അത് അലക്കുകാരുടെ കേന്ദ്രം. ധോബികൾ എന്ന് പറഞ്ഞാൽ അലക്കുകാരനാണല്ലോ. ഇവ മുംബൈയിലെ മഹാലക്ഷ്മി എന്ന സ്ഥലത്താണ് ഈ തുറന്ന് ധോബി ഘട്ടുള്ളത്. മുംബൈയിലെ ഹോട്ടലിൽ നിന്നും ആശുപത്രികളിൽ നിന്നും വസ്ത്രങ്ങളും ലിനങ്ങളും ഇവിടെ എത്തിച്ച് അലക്കി ഉണക്കിയ ശേഷം തിരികെ വിതരണം ചെയ്യുന്നു. ഇത് 1890 ആരംഭിച്ചത്. ഈ ധോബിഘട്ടിൻ്റെ വാർഷിക വിറ്റുവരവ് 100 കോടിയാണ്. അതായത് 7000 അലക്കുകാർ ദിവസം 100,000 തുണികൾ അലക്കി ഉണക്കി കൊടുക്കുന്നു. ഓ, അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. ഇവിടെ ഫുൾ ലേറ്റസ്റ്റ് മെഷീൻസ് വെച്ചൊക്കെ ഇപ്പോൾ അലക്കുന്നതൊക്കെ. ഇതിലുള്ളവർ പലരും നല്ല ധനികരൊക്കെ തന്നെയാണ്. അത്ര ചെറിയ നിസ്സാരക്കാരല്ല. ഇപ്പോൾ ഓരോരുത്തരും ദിവസേന 17-20 മണിക്കൂർ വരെ വർക്ക് ചെയ്യും തുണി അലക്കുന്നതിന്. അവിടെ മെഷീനറീസൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഒരു വ്യൂവിംഗ് ടെക്കാണ്. ഇതിന് വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചേക്കണം. ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ ധോബിഘട്ടിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കാണാം. അവിടെ ഓരോരോ തുണികൾ, ഇവിടെ കർട്ടണുകൾ കിടക്കുന്നു, ഷർട്ടുകൾ, ഒരേ കളറുള്ള ഷർട്ടുകൾ, അങ്ങനെ യൂണിഫോംസൊക്കെ ഇല്ലേ. പിന്നെ ജീൻസ്, അവിടെ ഒരു സ്ഥലത്തിൽ ജീൻസുകളാണ്, വെള്ള തുണികൾ, അവിടെ വെള്ള പാൻസുകൾ, അവിടെ ബ്ലൂ ജീൻസുകൾ. ഇതെങ്ങനെയാണ് അവർ തിരിച്ചറിയണത് ഓരോരുത്തരുടെയും? ഒരുത്തനവിടെ തുണികളുടെ മുകളിൽ കിടക്കണു. ഇവിടെ ഇപ്പോൾ ഒരു അങ്കിള് വന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ചോദിച്ചു. അപ്പോൾ പറയാം 7 വയസ്സുള്ളപ്പോൾ വന്നിട്ട് ഈ അങ്കിള് 7 വയസ്സുള്ളപ്പോൾ വന്നതാണ് മുംബൈയിൽ. പക്ഷേ ആദ്യമായിട്ടാണ് ധോബി ഘട്ട് കാണണമെന്ന്. അങ്കിൾ പിന്നെ ഫോട്ടോ എടുക്കണ്ടേ? ഞാൻ അങ്കിളുടെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഹിന്ദി സിനിമ, മറാത്തി ഫിലിമൊക്കെ. ബോളിവുഡ് സിനിമകളിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ മുന്നമായി MBBS. പിന്നെ ഷൂട്ട് ഔട്ട് പാടല്ല. ഇതിലൊക്കെ ഈ ഒരു എന്താ പറയുക, ധോബിഘട്ട് ഒരു ഭാഗമായിട്ടുണ്ട്. ഒരു ഡ്രോൺ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. ഡ്രോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വ്യൂ അടിപൊളിയായിട്ട് കിട്ടിയാൽ. ഇന്ത്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഒരു പേര് വന്നിട്ടുണ്ട്. 2011 ഒരു സ്ഥലത്ത് സിംഗിൾ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ, ആൾക്കാർ കൈകൊണ്ട് തുണി അലക്കുന്ന കേന്ദ്രം, അത് ഓപ്പൺ എയർ തുണി അലക്കുന്ന സ്ഥലം. എന്താ തിരക്ക്, വീക്കെൻഡ് ആയതുകൊണ്ടാണ്. ചെറിയ കച്ചവടങ്ങൾ നടക്കുന്നു. ദാദർ മാർക്കറ്റാ, സാറ്റർഡേ മാർക്കറ്റ്, വീക്കെൻഡ് മാർക്കറ്റാ തോന്നുന്നു. പൂക്കൾ എല്ലാം ഉണ്ട് ഇവിടെ. ആൾക്കാരൊക്കെ ദാരി ഫ്രണ്ടിലേക്ക് ഇട്ട് നടക്കണേ, കാരണം സുരക്ഷിതത്വത്തിന് വേണ്ടി. അത്രയ്ക്ക് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. പ്രാവുകളെ ഫീഡ് ചെയ്യുന്ന സ്ഥലം. ഭയങ്കര സ്മെല്ല. ഇവിടുത്തെ ടാക്സുകളൊക്കെ കാണണം. ഇടിച്ചിടിച്ച് ചളുങ്ങി പണ്ടാറടങ്ങിയിരിക്കണം.
വണ്ടികളാണ്. റോഡരികിലെ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്നെ തിരക്കില്ലേ, ശ്വാസം കൊണ്ടുന്നു. ദൈവമേ, വണ്ടിയൊക്കെ ചീറി പാഞ്ഞ തൊട്ടടുത്ത കൂടെയൊക്കെയാണ് പോണേ. ശിവാജി പാർക്ക്, അവരുടെ ഗെയിംസും. ക്രിക്കറ്റ് കളിക്കുന്നു, ചിലർ ഫുട്ബോൾ കളിക്കുന്നു. കൂടുതലും ക്രിക്കറ്റാണെന്ന് തോന്നുന്നു. മുംബൈ അല്ലേ ക്രിക്കറ്റിൻ്റെ കേന്ദ്രമല്ലേ. ആ, അവരുടെ തന്നെ നല്ല ഷോട്ട് അടിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇത് വെച്ചാൽ BAPS സ്വാമി നാരായണ ഗണേഷ് ആശന്താണോ. ഇതാണ് ശിവാജി പാർക്ക് പോയിന്റ്. ഫാമിലിക്കൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണ്. കടൽക്കാറ്റേറ്റ് വന്നിരിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ വലിയൊരു സംഭവമുണ്ട് നേരെ ഓപ്പോസിറ്റ്. ബാന്ദ്ര വർളി സീലിംഗ് ആണത്. 5.6 കിലോമീറ്ററിൽ 8 വരിപാത. നമ്മുടെ അശോകസ്തംഭം അവിടെ ഉണ്ട്. ഫ്രണ്ടിലൊരു ദീപം തെളിയിച്ചിട്ടുണ്ട്. ഒരു ദീപം. കടൽപ്പാലം ബാന്ദ്രനും മുർളിനും ലിങ്ക് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഒരു പാലമാണത്. ഇന്ത്യയിലെ 4-ാമത്തെ വലിയ കടൽപ്പാലമാണ്. നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവാം. നമുക്ക് രാവിലെ ഇറങ്ങിയിട്ട് നമുക്ക് ഗേറ്റ് വേണ്ടിയൊക്കെ പോയിട്ട് നമ്മുടെ ട്രെയിൻ പിടിക്കാൻ പോവാം. രാവിലെ പോയി മറ്റേ CSMTയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് സൂക്ഷിക്കാമെന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ഗേറ്റ് വേണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് വരാം. വയ്യ, ഇന്നലെ മര്യാദക്ക് ഉറങ്ങിയില്ലല്ലോ. തിരിച്ച് റൂമിൽ പോയി ഒന്ന് ഉറങ്ങണം. ദാദ റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കണം. അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ പിടിച്ച് ജാക്കോപ്പാറോ അങ്ങോട്ട് പോകണം. അവിടെ നിന്ന് നമ്മൾ സാക്കിനാക്കിയാലേക്ക് മെട്രോയിൽ കയറി പോകണം. കുറച്ചധികം ദൂരമുണ്ട്. ഒരു 8,000 സ്റ്റെപ്സ് കൊണ്ട് നടന്നിട്ടുണ്ട്. റോഡ് സൈഡിൽ നമുക്ക് നോമ്പ് തുറക്കാം. തണ്ണിമിത്തം കഴിച്ച് 20 രൂപ. ഇതിന് മാത്രം ഹോൺ അടിക്കണം എന്താന്ന് മനസ്സിലാവണല്ലോ. ചുമ്മാ ഹോൺ അടിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ തന്നെ ഭയങ്കര തിരക്ക്. അതിനിടയ്ക്ക് ഹോണിൻ്റെ അടിയും കൂടി ചെവി തുളഞ്ഞു പോകണം.